ഒട്ടുമിക്ക സ്മാർട്ട് ഫോണുകളുടെയും പ്രധാന പ്രശ്നം ദീർഘനേരം ബാറ്ററി ചാർജ് നിൽക്കാത്തതാണ്. അതിനാൽ തന്നെ ഫോണിൽ പവർ ബാങ്ക് കണക്ട് ചെയ്തുകൊണ്ട് നടക്കുന്നതും പതിവാണ്. എന്നാൽ ചില കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ ഫോണിലെ ചാർജ് കുറയാതിരിക്കാൻ സഹായിക്കും. റീചാർജ് ചെയ്യുന്നതിന് മുൻപ് ബാറ്ററിയെ ഏകദേശം പൂർണ്ണമായി ശൂന്യമാക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബാറ്ററി സെല്ലുകളുടെ ആയുസ് പരമാവധി വർദ്ധിപ്പിക്കാനാകും. മാത്രമല്ല ബാറ്ററിയുടെ ചാർജ് വാഹക ശേഷിയെ കൂടുതൽ പോഷിപ്പിക്കാനും ഇത് സാധ്യമാണ്. എപ്പോഴും നിങ്ങളുടെ ബാറ്ററി വൃത്തിയായി സൂക്ഷിക്കുക. സ്ഥിരമായി ഇയർബഡ്സ് പോലുള്ള വസ്തുക്കൾ ആൽക്കഹോളിൽ മുക്കി ബാറ്ററിയുടെ കണക്ട് ചെയ്യുന്ന ഭാഗം വൃത്തിയാക്കുക. കണക്ഷൻ ശരിയായില്ലെങ്കിൽ അത് ബാറ്ററിയുടെ ശേഷിയെ പ്രതികൂലമായി ബാധിക്കും. ഉപയോഗമില്ലാത്ത സമയങ്ങളിൽ ബ്ലൂടൂത്ത്, 3G റിസീവർ തുടങ്ങിയവ ഓഫ് ചെയ്യുക. കാരണം ഈ സൗകര്യങ്ങൾ ധാരാളം ബാറ്ററി ഉപയോഗിക്കുന്നവയാണ്. ഓഫ് ചെയ്താൽ അത്രയും ചാർജ് ലാഭിക്കാം. ചാർജറിൽ നിന്നും അകലെ ആയിരിക്കുന്നിടത്തോളം കഴിവതും ബാറ്ററി തിന്നു തീർക്കുന്ന മീഡിയ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അത്യാവശ്യ ഉപയോഗങ്ങളായ സംസാരവും സന്ദേശങ്ങളും മുടക്കമില്ലാതെ തുടരാം. കീപാഡ് ടോൺ പോലുള്ള അനാവശ്യ ശബ്ദങ്ങൾ ഓഫ് ആക്കുക. റിംഗ് ടോൺ, മെസ്സേജ് ടോൺ തുടങ്ങിയവ മാത്രം ഉപയോഗിക്കുക. ഫോണിന്റെ ബ്രൈറ്റ്നസ്, ബ്ലാക്ക് ലൈറ്റ് തുടങ്ങിയവ തീവ്രത കഴിവതും കുറയ്ക്കുക. കൂടാതെ സ്ക്രീൻ സേവറുകളും മാറ്റുക. ബാറ്ററി ആയുസ് വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല വഴികളാണിവ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ഫോണിന്റെ പ്രവർത്തനത്തിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ബാറ്ററിയെ സംരക്ഷിക്കുകയും ചെയ്യാം. കോളിന് പകരം മെസ്സേജ് അയക്കാം. എന്തെങ്കിലും ചെറിയ സന്ദേശം നൽകാനാണെങ്കിൽ കഴിവതും ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക. അത് സമയവും ബാറ്ററിയും കാശും ലാഭിക്കാൻ സഹായിക്കും. റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കഴിവതും ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ബിസിനസ് ഡെസ്ക്, മലയാളി വാർത്ത.